السلام عليكم طلاب الأعزاء، مرحبا بكم إلى فصل جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അലുന്നു അന്നക്കും ബിസിഹത്തിൻ വാഫിയ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഫി ഫസലിൽ മാലി ദറസ്ന അൻ മുദക്കിറ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കുറിപ്പാണ് പഠിച്ചത് അല്ലേ. തജ്രിബത്ത് ഫി യൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നമുക്കുള്ള അനുഭവം, തജ്രിബത്തിന നമ്മുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് പഠിച്ചത്. അപ്പം പിന്നെ നമ്മൾ നമ്മൾ തയ്യാറാക്കി കശ്ഫൻ ലിസുവാമായി ഹറക്കത്ത് ഫി വിലായത്ത് കേരള, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കുറിപ്പ് ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ കുറിപ്പ് ഒന്ന് നോക്കാം. അപ്പോൾ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നത്തെ കുറിപ്പ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. ദഹത്തു ഇലൽ മദ്രസത്തി യൗമു ഈദുൽ ഇസ്തിഖ്ലാൽ, ദഹത്തു ഞാൻ പോയി, ഇലൽ മദ്രസ സ്കൂളിലേക്ക്, യൗമു ഈദുൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്, സുബാഹ ദാലിക്കൽ യൗം, അപ്പോൾ അന്നേ ദിവസം രാവിലെ, സുബാഹ എന്ന് പറഞ്ഞാൽ രാവിലെ, ദാലിക്കൽ യൗം ആ ദിവസം രാവിലെ. അപ്പം അന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അല്ലേ. സന്തോഷമുള്ള ദിവസങ്ങൾ എന്താ സംഭവിക്കാറ്? ആ നേരത്തെ എഴുന്നേൽക്കും അല്ലേ. ഇസ്തൈഖൽതു, ഞാൻ എഴുന്നേറ്റു, മിനൻ നൗമി മുബക്കിറൻ, ഉറക്കത്തിൽ നിന്ന് നേരത്തെ എന്ത് ചെയ്തു, എഴുന്നേറ്റു. ശരിബ്തു ഷായ്, ഞാൻ ചായ കുടിച്ചു. ഹറജ്തു ഇലൽ മദ്രസ്തി, ഞാൻ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഹറജ്തു എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഇലൽ മദ്രസ്തി മദ്രസയിലേക്ക്. വഫി യദി ബാലൂനാത്തിൻ മുലവിന, എൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ആ നല്ല കളറുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു. വ അലമുൽ ഹിന്ദുൽ മുസല്ലസുൽ ലൗൻ, അതുപോലെ തന്നെ വ അലമുൽ ഹിന്ദ്, ഇന്ത്യയുടെ പതാക ഉണ്ടായിരുന്ന മുസല്ലിസുൽ ലൗൻ, ത്രിവർണ പതാക അല്ലെ. മുസല്ലസ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം, മൂന്നെന്നുള്ള അർത്ഥം, സലാസ ലൗൻ എന്ന് പറഞ്ഞാൽ നിറം. അപ്പം ത്രിവർണ പതാക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വസൽത്തു ഇലൽ മദ്രസത്തി മാൽ അസ്ദിഖായി, വസലത്തു ഞാനെത്തി. ഇതിലൊക്കെ കണ്ടെങ്കിൽ ദഹബ്തു വസൽത്തു അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എന്നുള്ള അർത്ഥം എന്നുള്ള സൗണ്ട് അവസാനം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തു എന്ന് അർത്ഥം. അക്കൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു. അപ്പോൾ നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ഈ ഒരു ടേം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അങ്ങനെ വസൽത്തു ഞാനെത്തി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, മഅൽ അസ്ദിഖായി കൂട്ടുകാരുടെ കൂടെ. തസയ്യനത്തുൽ മദ്രസത്തി ബിൽ ഔറാഖി വൽ അസ്ഹാരി വഅയ്യിഹ, തസയ്യനത്തു ഞാൻ അലങ്കരിച്ചു, അൽ മദ്രസ സ്കൂളിനെ, സ്കൂൾ അലങ്കരിച്ചു. ബിൽ ഔറാഖ് പേപ്പർ കൊണ്ട്, വൽ അസ്ഹാർ പൂക്കളെ കൊണ്ട്, വഅയ്യിഹ മറ്റുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ എന്ത് ചെയ്തു, അലങ്കരിച്ചു. ഇസ്തഫത് ദാരിസൂന ഫി തോബൂരി, അങ്ങനെ കുട്ടികളൊക്കെ അസംബ്ലിയിൽ എന്ത് ചെയ്തു, വരിയായി നിന്ന്. തോബൂർ എന്ന് പറഞ്ഞാൽ അസംബ്ലി. റഫഅ നാദിറുൽ മദ്രസത്തി അലമുൽ ഹിന്ദ്, പ്രധാന അധ്യാപകൻ, നാദിറുൽ മദ്രസത്തി പറഞ്ഞാൽ എച്ച് എം, എച്ച് എം എന്ത് ചെയ്തു, റഫ ഉയർത്തി. അലമുൽ ഹിന്ദ്, ദേശീയ പതാക എന്ത് ചെയ്തു, ഉയർത്തി. അൻഷത്തു, ഞാൻ പാട്ട് പാടി, മഅസ്ദിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ. അന്നശീദത്തുൽ വതനിയ, നാഷണൽ ആന്തം എന്ത് ചെയ്തു, പാടി. വസാൽ മുദരിസൂന അൽ ഹൽഫയാത്ത്, അധ്യാപകന്മാരെന്ത് മുട്ടായികൾ, മധുരങ്ങൾ വിതരണം ചെയ്തു. ബൈന ദാരിസീന, കുട്ടികൾക്കിടയിൽ. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്, മുട്ടായികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹൽവയാത്ത് എന്ന് പറഞ്ഞാൽ മുട്ടായികൾ. ബഅദ തോബൂരി, അസംബ്ലിക്ക് ശേഷം. ഇൻസറഫത്ത്, ഞാൻ പിരിഞ്ഞു പോയി, മഅസ്ദിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ. ഇലൽ ബൈത്തി മസ്റൂറൻ, സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയി. ഹാദ യൗമുൻ സഈദ്, ഇതെന്ത് മനോഹരമായ ദിവസമാണല്ലേ. അപ്പോൾ ഈ ഒരു കുറിപ്പ് നമ്മളിവിടെ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് നിർബന്ധമായും എഴുതണം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത നമുക്ക് കാണാം, നുലാഹിൽ അത്ൽ ബിത്തോക്ക, നുലാഹിൽ നിരീക്ഷിക്കുക, അൽ ബിത്താക്ക താഴെയുള്ള കാർഡുകൾ. കാർഡുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലക്കാർഡാണ്. നമുക്കറിയാം ഈ റാലി അതുപോലെ ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ കുട്ടികളെ കയ്യിലൊരു വടിയുടെ മുകളിൽ ഒരു കാർഡ് ഉണ്ടാവും അല്ലേ, പ്ലക്കാർഡ്. അതുപോലത്തെ പ്ലക്കാർഡുകൾ നമുക്ക് തയ്യാറാക്കണം. ഈ പ്ലക്കാർഡ് എന്തിനാണ്, എന്തിനെ കുറിച്ചുള്ള പ്ലക്കാർഡാവും താഴെയുള്ളത്, ആ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡും. എന്നിട്ട് ആ താഴെയുള്ള പ്ലക്കാർഡുകൾ, മൂന്ന് പ്ലക്കാർഡുകൾ ഉണ്ട്. വനു ഇദ് മിസ്ലഹ, അത് നിരീക്ഷിച്ചതിന് ശേഷം വനു ഇത് നമ്മൾ തയ്യാറാക്കണം. മിസ്ലഹ അതുപോലെയുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. അപ്പം നമുക്ക് ഇതുപോലത്തെ പ്ലക്കാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, പ്ലക്കാർഡ് പോലെ വരച്ച് തയ്യാറാക്കാം. ഒരു കള്ളി വരച്ച് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു രണ്ട് വര കൊടുത്ത ഒരു വടിമാരി, അങ്ങനെ പ്ലക്കാർഡുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഈ പ്ലക്കാർഡൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഒന്നാമത്തെ പ്ലക്കാർഡ് കണ്ടെങ്കിൽ, ഇഷ് സാലിമൻ യാ വത്തനി, ഇഷ് ജീവിക്കൂ, സാലിമൻ സുരക്ഷിതമായി, യാ വത്തനി എൻ്റെ രാജ്യമേ നീ സുരക്ഷിതമായി ജീവിക്കൂ. അടുത്തത് മാ അഹ്ല യൗമുൽ ഇസ്തിഖ്ലാൽ,
എന്തൊരു മനോഹരമായ ദിവസമാണ് യോമുൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിനം അല്ലേ. അടുത്ത ഹുബ്ബുൽ വതനി ഷിയമുന, രാജ്യസ്നേഹം എന്താണ്, ആ നമ്മുടെ അടയാളമാണ് അല്ലേ, അടയാളമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള പ്ലക്കാർഡുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വാക്കുകൾ കിട്ടും. പാഠഭാഗത്ത് നമ്മൾ ആ പദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. ആ പദ്യത്തിൻ്റെ ഫസ്റ്റ് വരി എന്താണ്, ഹുബ്ബുൽ വതനി ദീനുന, ആ രാജ്യസ്നേഹം നമ്മുടെ എന്താണ്, മതമാണ്. അങ്ങനെ ആ പദ്യത്തിൽ ഒരുപാട് വരികളുണ്ട്. അത് താഴെ കണ്ടെങ്കിൽ ആ വരി, ഹിതമുൽ വതനി ഇന്ധന, രാഷ്ട്രത്തെ ഞങ്ങൾ എന്ത് ചെയ്യും, സേവിക്കും. അതുപോലെ അടുത്ത വരി നമുക്ക് കാണാം, നൂറുൽ വത്തനി വഅദുന, രാജ്യത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ വാഗ്ദാനമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്ലക്കാർഡുകൾ ഇതിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ പോസ്റ്ററുകൾ, സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, തയ്യാറാക്കാൻ കഴിയും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലേ നോക്കാം, ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ അല്ലേ, ആ രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലേ. പിന്നെ കാണാം ലാസ്റ്റ് കണ്ടോ, ഹുറുൽ വത്തനി ഇസ്ദുന, രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അഭിമാനമാണ്. ഹുബ്ബുൽ വത്തനി ഫഹ്റുന, രാജ്യസ്നേഹം ഞങ്ങളുടെ അഭിമാനമാണ്. അങ്ങനെ ഒരുപാട് പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് വെച്ച് തയ്യാറാക്കുകയും അത് സുന്ദരമായി നോട്ട് പുസ്തകത്തിൽ എന്ത് ചെയ്യാം, പ്ലക്കാർഡ് പോലെ തന്നെ വരച്ച് നിങ്ങൾ തയ്യാറാക്കണം. ഇനി കൂട്ടുകാരെ നമ്മൾ അടുത്ത വർക്കിലേക്ക് നോക്കാം. അടുത്ത തൊട്ടടുത്ത താഴെ ചെറിയൊരു വർക്കുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന്. നതഅറഫു ബിൽ ജുമുഇ വൽ മുഫ്റദാത്, നതഅറഫു നമുക്ക് പരിചയപ്പെടാം, അൽ ജുമുഇ ജംഅകളെ, വൽ മുഫ്റദാത് മുഫ്റദകളെയും. എന്താണ് ജം എന്ന് പറഞ്ഞാൽ, ആ ബഹുവചനം പ്ലൂരൽ അല്ലേ. മുഫ്റദ് എന്ന് പറഞ്ഞാലോ സിംഗുലർ, സിംഗുലർ പറഞ്ഞാൽ ഏകവചനം അല്ലേ, അഥവാ ഒരു വസ്തു. കലം എന്ന് പറഞ്ഞാൽ എന്താണ്, പേന അല്ലേ. കലം കുറേ പേനൊക്കെ ഉണ്ടാകുമ്പോൾ കലം എന്നല്ലല്ലോ പറയുക അറബിയിൽ, എന്താ പറയുക, അഖ്ലാം അല്ലേ. അതുപോലെ ഓരോ വസ്തുക്കൾക്കും അറബിയിൽ മുഫ്റദ് ഉണ്ട്, മുസന്ന ഉണ്ട്, ജം ഉണ്ട്. മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് മുഫ്റദും ജംഅകളും മാത്രമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, ഒന്നെങ്കിൽ ജംഅ് തന്നിട്ട് മുഫ്റദ് എഴുതാണ്ടാവും, അല്ലെങ്കിൽ മുഫ്റദ് തന്നിട്ട് അതിൻ്റെ ജംഅ് എഴുതാണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം താഴെ ആ ജംഅകളും മുഫ്റദുകളും നോക്കാം. മുഫ്റദ് തന്നെ ഏകവചനം അല്ലേ ആദ്യം, ഇതിൽ വരുന്നത് ആദ്യം എന്താണ്, ജംഅ് ആണ് നോക്കാം നമുക്ക്, പിന്നെ അവിടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഹുത്താഫുൻ, ഹുത്താഫിൻ്റെ ജം, ഹുത്താഫ് പറഞ്ഞാൽ മുദ്രാവാക്യം എന്നാണ്, ഏകവചനം അല്ലേ. അതിൻ്റെ ജം എന്താണ്, ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങൾ അല്ലേ. അടുത്ത വാക്കാണ് മിഅത്തുൻ, മിഅത്തിൻ്റെ ജം എന്താണ്, മിഅത്തുൻ തന്നെ നൂറ്, മിആത്ത് അല്ലേ, മിഅത്തുൻ ജംഉഹു മിആത്ത് നൂറുകൾ അല്ലേ. ഇനി അടുത്തത് സഈം, നേതാവ് എന്നാണ്. അപ്പം നേതാക്കൾ എന്നിങ്ങനെ പറയാം, സഈമുൻ ജംഉഹു സുഅമാ നേതാക്കൾ. പിന്നെ റജുലുൻ, റജുലെന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു പുരുഷൻ, ജംഉഹു റിജാലുൻ കുറേ ആളുകൾ അല്ലേ. അമലുൻ പ്രവർത്തി, പ്രവർത്തികൾ എങ്ങനെ പറയുക, അമാൽ. ഹുറു എന്ന് പറഞ്ഞാലോ, ഹുറു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രർ അല്ലേ. അഹ്റാർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ എന്നാണ് ഹുറു എന്ന് പറഞ്ഞാൽ, ഒരു സ്വതന്ത്രൻ. അഹ്റാർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരായിട്ടുള്ളവർ അല്ലേ. ഇനി അടുത്ത് കവാനീനുൻ, അത് ജം ആണ് തന്നത്. കവാനീൻ്റെ മുഫ്റദ് എന്താണ്, കവാനീൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. കവാനീൻ്റെ മുഫ്റദാണെന്ത്, ഏകവചനമാണ്, കാനൂൻ നിയമം. പിന്നെ അടുത്തത് ജുഹൂദ്, ജുഹൂദിൻ്റെ മുഫ്റദ്, ജുഹൂദ് തന്നെ പരിശ്രമങ്ങൾ, അതിൻ്റെ മുഫ്റദാണത് ജുഹുദ്. പിന്നെ കലിമാത്ത്, ആ വാക്യങ്ങൾ പദങ്ങൾ അല്ലേ, അതിൻ്റെ മുഫ്റദാണത് കലിമത്ത്, കലിമത്ത് എന്നുള്ളത് അതിൻ്റെ എന്താണ്, മുഫ്റദാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജംഅകൾ മുഫ്റദുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം കൂട്ടുകാർ ഇന്ന് തന്ന വർക്കുകൾ, ഈ പാഠഭാഗത്തിൽ വരുന്ന വർക്കുകൾ എന്ത് ചെയ്യാം, സുന്ദരമായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.